ശേഷം നീയുള്ള നോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. ഓ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓരോ വീട് കയറി ഞാൻ വോട്ട് ചോദിച്ചോണ്ടിരിക്കുക. ഈ തിട്ടയിൽ ഗുണശേഖരൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അണ്ടാ ചുവരെ എഴുതാൻ പോകുന്ന സതീഷ് വിളിക്കുന്നേ, ഒന്ന് കട്ടി കട്ടി കട്ടി. സതീഷേ, ഹലോ മോനെ, വർക്ക് എന്തായടാ? അണ്ണാ വർക്കൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു, മിക്കവാറും അണ്ണൻ തന്നെ ജയിക്കും കേട്ടാ. അത് 100% ഉറപ്പല്ലേ? ആ പിന്നെ എവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ ഈ ജംഗ്ഷനിലെ ഡാടാ ബേക്കറി ഇല്ലേ, അതിന്റെ ഫ്രണ്ടിൽ എഴുതിക്കൊണ്ടിരിക്കുന്നേ. ഡാടാ ബേക്കറിയോ? ആ മറ്റേ ജ്യൂസ് ഒക്കെ കിട്ടുന്ന ഡാടാ ബേക്കറി. ഡാടാ ബേക്കറി നല്ലടാ എഴുതിയേക്കുന്നത്. പിന്നെ SS ബേക്കറി എന്നാണോ? തെണ്ടി എന്റെ കഷ്ടം വെക്ക് പോണ്, എന്റെ ചോര എഴുതാൻ വന്ന ആളാ, ആർട്ടിസ്റ്റാ കേട്ടോ. ദൈവമേ, ഇനി തിട്ടയിൽ ഗുണശേഖരൻ അവൻ എന്തോ എഴുതി വെക്കും, ദൈവതമ്പുരാൻ അറിയാം. അളിയോ അളിയാ, എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ നേരത്തെ അശോകനും പോലെ വന്നാൽ നിന്നോണം കേട്ടോ. എനിക്ക് ആ ഫിഗർ ഉണ്ടോ? ആരെ? അശോകന്റെ. അശോകന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ നീ ഒരു ആങ്ങളെയാണോ? നീ ഒരു ആങ്ങളെയാണോ? എനിക്കറിയാൻ മേലിട്ട് ചോദിച്ചു. എന്ത് വലയാ? എടാ സ്വന്തം പെങ്ങളെ അവിടെ ആശുപത്രി പ്രസവിക്കാൻ കിടക്കുന്നു, നീ ഒരു ആങ്ങളെ? നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾ അതൊരു പുത്തിരിയല്ലല്ലോ. എല്ലാ വർഷവും ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു, എല്ലാ വർഷവും അളിയൻ അവളെ ലേബർ റൂമിൽ കയറ്റുന്നു. അതുകൊണ്ട് ഗുണമെന്നാ? എന്തുവാ? എല്ലാ വർഷവും ഞാൻ ജയിക്കുന്നുണ്ട്, നീ തോറ്റും പോയ. എനിക്കവിടെ വേറെ കാര്യമുണ്ടല്ലേ, അളിയന്റെ കുഞ്ഞിനെ നിൽക്കാൻ ആളല്ലേ? നിർത്തി വെച്ചിട്ട് പോകുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് അവക്ക് എനിമ വെക്കാനുള്ളതാന്ന് പറഞ്ഞില്ലേ? അളിയന്റെ അല്ലാണോ റിമോട്ട്? അല്ല സിനിമ വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നേ എന്താണെന്ന് അറിയാമല്ലോ. എന്താ വന്നേ? മറ്റന്നാൾ ഇലക്ഷൻ ആണ്, പിണക്കുമൊക്കെ മറക്കണം. ഞാൻ സ്വതന്ത്രനാണെന്നുള്ള കാര്യം അളിയൻ മറക്കരുത്. അത് മിനി ഞാൻ ഡിഷ് നന്നാക്കാൻ വേണ്ടി കയറിയപ്പോ കണ്ടായിരുന്നല്ലോ. എന്തോന്നു ഇന്റെ ഒരു ഫ്ലെക്സ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അളിയനൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഞാൻ എനിക്ക് എന്നെ എന്നെ നോക്കാനാന്ന് അറിയാമല്ലോ, കണ്ണോടത്തെല്ലാം വന്ന് കയറാൻ വേണ്ടി. അളിയനും പെങ്ങളോട് പറഞ്ഞു അവളെ ഡിസ്ചാർജ്, മറ്റേ ഡിസ്ചാർജ് വന്നിട്ട് പോളിംഗ് കുത്തി പറഞ്ഞു കുത്തിയിരിക്കണം. പിന്നെ എനിക്ക് എന്റെ പെരേ ഇടയുണ്ടല്ലോ, ഞാൻ അവിടെ വന്ന് കുത്തിയിരിക്കുന്നു. അതല്ലേ വോട്ട് കുത്തിയിരിക്കണം, എന്റെ ചിഹ്നത്തിൽ വോട്ട് കുത്തണം. ഇയാൾ അവിടെ മത്സരിക്കാൻ നിൽക്കുവല്ലോ. നാണമില്ലടാ നിനക്ക്, നാണമില്ലേ? അളിയന്റെ ചിഹ്നം എന്ത് പറഞ്ഞറിയാ? എന്റെ മുഖത്ത് നോക്കിട്ട് എന്തായിരിക്കും? കിഴങ്ങാണോ? എന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള എന്തായിരിക്കും? പഴം. അതല്ലെന്ന് പിന്നെ ഈ കൊച്ചുകുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാ ടഫാണ്. അന്നൊന്ന് കണ്ടുപിടിക്കാവോ? പാൽപൊടിയാണ് അളിയ. പാൽപൊടിയോ? കുറുക്കാണോ? കുറുക്കോ? എല്ലാ പഴമാന്ന് വെച്ചാൽ എന്നോട് പറയാം. തുമ്പി റിസൾട്ട് വരുമ്പോഴും അങ്ങനെ ആവാതിരുന്നാ മതിയായിരുന്നു. എന്താന്ന്? തുമ്പി. ഓണത്തുമ്പിയുടെ കേസ് കേട്ടാ പറഞ്ഞു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ് അവള് വിളിക്കുന്നു. എടി എന്നാ? ഹലോ ചേട്ടാ. എന്നാ എടി? ഞാൻ ചേട്ടൻ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാ. എന്റെ ചേട്ടൻ ഇവിടെ ഭയങ്കര പ്രശ്നമാ. ഞാനിവിടെ നിൽക്കുവല്ലോ, പിന്നെ അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാവുന്നു. ഇവിടെ ഒരു ബെഡില് രണ്ടു പേര് നിർബന്ധമായിട്ടും കിടക്കണം എന്നാ പറയുന്നേ. ഓ അങ്ങനെയാണ്, നമ്മള് പൊളിക്കൂല്ലോ. കാര്യമാണ്, നിന്റെ കാര്യമല്ല പറഞ്ഞത്. രണ്ട് പേഷ്യന്റ് ഒരു ബെഡിൽ കിടക്കണം. ഓ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരട്ടെ. പിള്ളേരും തേടി. ആ പിള്ളേര് താണ്ട് ആ ഡോക്ടറിന്റെ കാറിന്റെ ടയറ് കുത്തി പൊട്ടിക്കുന്നു. ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ മരലേ. പിന്നെ മൂത്തവനോട് ചോദിച്ചു ഓട്ടോ ഫ്രണ്ടിന്റെ ക്ലാസ് എന്ത് ചെയ്യുന്നു? അയ്യോ ഇതിന് ക്ലാസ് ഇല്ലേ? ഇല്ല, പിള്ളേരെ ഒരുപാട് ഭയങ്കര മെനകേടാണ് ഈ പിള്ളേര്. അളിയ ഭരണം ഓട്ട് കുത്തണം മറക്കരുത്. എന്റെ അളിയ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇവിടുന്ന് എന്റെ പണിയും കളഞ്ഞിട്ട് ഞാൻ നിനക്ക് വന്ന അവിടെ ഓട്ട് കുത്തിയാൽ എനിക്കുള്ള ഗുണം എന്താണ്? ഉണ്ട്, അതൊരു ചോദ്യമാ. അപ്പറ അളിയന് എന്റെ പാർട്ടിയിൽ ഒരു സ്ഥാനം തന്നിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന കൊച്ചിന് തന്ത ഇല്ലാതാക്കും.